ഹായ് ഫ്രണ്ട്സ് വിജയ് രമേശ് ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ എൺപത്തി ഒൻപതാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് എപ്പിസോഡ് തുടങ്ങി അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കിയാണ് പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത് നമുക്ക് നോക്കാം നേരെ വീട്ടിലേക്ക് പോകാം ഒത്തിരി 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 സ്വപ്നങ്ങൾ ആ പാട്ടാനായിട്ട് ഒന്ന് ഡാൻസ് കളിക്കാൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തന്നെ ഡാൻസ് കളിച്ചായിരുന്നു അതിനുശേഷം ഒരു കോൺവെർസേഷനാണ് അഭിഷേകം അതുപോലെ തന്നെ സിജോ നോറയൊക്കെ അതായത് നോറയെടുത്ത് അഭിഷേക് ചോദിക്കുകയാണ് അതിൻ്റെ സ്വപ്നം പറയും നിനക്ക് എന്താണ് സ്വപ്നം നോറയ്ക്ക് എന്താണ് കാശ് വേണ്ട ഫെയിം വേണ്ട പക്ഷേ ടൈറ്റിൽ ആകണം നോറ മുഖം മൂടി അണിങ്ങിയിരിക്കണം മേക്കപ്പിനുള്ളിൽ ഒരു മുഖം മൂടി അണിഞ്ഞാൽ നടക്കുന്ന രീതിയിൽ അപ്പോൾ സിജോ പിന്നെ ഡാ അഭിഷേക് നിന്റെ പറച്ചത് കേട്ടാൽ നോറെ കപ്പടിക്കുമെന്നാണ് നോറെ രാവിലെ തന്നെ എല്ലാവരും കൂടി മൊയ്ന്താക്കി നോറ നേരെ കിച്ചണിൽ പോയിട്ട് ഇവരെന്തിനാ രാവിലെ എൻ്റെ ബ്രെയിൻ ഹീറ്റ് ചെയ്യിപ്പിക്കുന്ന ഞാൻ എന്തിനാ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത് അതിനുശേഷം ലിവിങ് റൂമിൽ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ സിജോ വായിക്കുവാണ് ടാസ്ക് തെറ്റർ ടാസ്ക് മീൻസ് ഒരു ഓഡീഷനാണ് സിനിമ ഓഡീഷൻ നിങ്ങൾ ചിലരുടെ സിനിമ എന്ന മോഹം നടക്കാൻ പോകുന്നു ഒരു ഓഡീഷൻ റൗണ്ടാണ് പ്രഗത്ഭരായ വ്യക്തികൾ നിങ്ങളെ ഓഡീഷൻ ചെയ്യാൻ വരും തന്നെ ഒരു കഥയുടെ ഹിൻഡും അതുപോലെ തന്നെ ആരൊക്കെയാണ് അഭിനയിക്കേണ്ടത് പറയുന്നുണ്ട് അങ്ങനെ കവിതാക്കളായിട്ട് അഭിനയിക്കേണ്ടത് അർജുൻ സ്ത്രീതു ആണ് കവിതാക്കളെ ശേഷം അവര് ബ്രേക്കപ്പ് ആവുന്നു അതാണ് അവരുടെ ഒരു രംഗം എന്ന് പറയുന്നത് പിന്നെ ജിൻഡോയും ജാസ്മിൻ എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഒരു മകളായിട്ട് ജിൻഡോ അപ്പനായിട്ടാണ് അഭിനയ മുഖത്തിൽ നടക്കുന്ന ഒരു മകളെ എതിർക്കുന്ന ഒരു അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ് ജിൻഡോയും ജാസ്മിൻ ചെയ്യുന്നത് നോറ സിജോ എന്ന് പറഞ്ഞാൽ ഭാവി ജീവിതത്തിന് വേണ്ടി കർശനമായ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് സിജോ വരുന്നത് അപ്പോൾ ഒരു മേട്രിമോണിയുടെ കോഫിഷോപ്പിൽ നോറെ പെണ്ണാൻ വരുന്ന രംഗമാണ് സിജോയി നോറെ അഭിനയിച്ച് കാണിക്കേണ്ടത് അഭിഷേക് ഋഷി ആണെങ്കിൽ അഭിഷേക് ഭയങ്കര കാശുള്ള വ്യക്തിയും ഋഷി ആണെങ്കിൽ സിനിമ മോഹമായിട്ട് നടന്ന ഒരു സിനിമ ഡയറക്ട് ചെയ്യാനായിട്ട് അഭിഷേകിന്റെ അടുത്തേക്ക് വരുന്ന രംഗമാണ് അഭിനയിച്ച് കാണിക്കേണ്ടത് മൂന്നാമത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരുമാണ് ഇവരെ ഓഡീഷൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസിലേക്ക് സ്വാഗതം വന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജിത്തു ജോസഫ് പറയുകയാണ് ഈ ഒരു സൗണ്ട് എല്ലാ മലയാളികളും ലോകത്തുള്ള എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടാണ് പക്ഷേ ഈ വ്യക്തി എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് അങ്ങനെ സംഭവം ട്ടെ എന്ന് പറഞ്ഞതിനു ശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അഭിനയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം വരുന്ന ആരാണെന്ന് വെച്ചാൽ ഇപ്പോൾ കവിതാക്കളായി വേഷം വിടാൻ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല അർജുനനും ശ്രീതുമാണ് ഇവർക്ക് കൊടുത്തൊരു ഓൾ എന്താണെന്ന് വെച്ചാൽ ബ്രേക്കപ്പ് ആവുന്ന രംഗമാണ് അപ്പോൾ ശ്രീതു പറയുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് പെർപ്പോസ് നോക്കുന്നുണ്ട് നീ എപ്പോഴാണ് ജോലി സമ്പാദിക്കുന്നത് നിനക്ക് ഇതുവരെയും ജോലി ആയില്ലേ എന്നാൽ നീ ഒരു കാര്യം ചെയ് എൻ്റെ അച്ഛൻ്റെ ജോലി വന്ന് നീ ഏറ്റെടുക്കുന്ന ഇരിക്കുന്നത് അപ്പോൾ അർജുനൻ പറഞ്ഞു ഇല്ല എനിക്ക് എൻ്റെ അമ്മയും അപ്പനും പെങ്ങളും ഉണ്ട് അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ കീഴിൽ വന്ന് ജോലി ചെയ്യാൻ ഒരാൾ അവർ പപ്പറ്റാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ശ്രീധരൻ എന്നാൽ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറയുന്നതിന് ശേഷം ഒരു ബ്രേക്കപ്പ് ആയി പോകുന്നു പിന്നെ അർജുന ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് സാധാരണ ആണുങ്ങളും പെണ്ണുങ്ങളും എന്താ ചെയ്യണം കരഞ്ഞ ആകെ ഒരു ടെൻഷനൊക്കെ കാണിക്കില്ല ആ രംഗമാണ് അർജുനൻ അഭിനയിച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം വന്നിരിക്കുന്നത് ജാസ്മിനും ജിണ്ടപ്പനാണ് അപ്പൊ ജിണ്ടപ്പൻ ചായ കുടിച്ച് നിൽക്കുന്ന സമയത്ത് ജാസ്മിൻ അപ്പം ഞാൻ പോകുന്നുണ്ട് എവിടെ പോകുന്ന മോളെ അതെനിക്ക് ഷൂട്ടിങ്ങ് വന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞതിൽ ഇതൊക്കെ വെച്ച് നിർത്താനായിട്ട് ഞാൻ പോകുന്ന അമ്മയെ കൊണ്ട് ചികിത്സിക്കാൻ പോകുന്ന ആ ഹോസ്പിറ്റൽ ഡോക്ടറുടെ മകന്റെ ഒരു ആലോചന വന്നിട്ടുണ്ട് അപ്പോഴും നീ ഈ ആഫിനെ ഇവിടെ നിർത്തണം എന്റെ അമ്മ അയ്യാതെ കിടക്കുവാണ് അപ്പം നീ വിവാഹത്തിന് സംബന്ധിക്കണം അപ്പോൾ ജാസ്മിൻ പറഞ്ഞില്ല എനിക്ക് അഭിനയിക്കാനാണ് ആഗ്രഹം ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട് അത് കണ്ടിട്ട് എനിക്ക് സിനിമയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അപ്പോൾ രണ്ട് വർഷം എനിക്ക് അഭിനയിക്കാൻ തരണം എന്ന രീതിയിൽ അപ്പോഴത്തേക്ക് ജിൻഡോ ഭരൻ എന്നാൽ നീ ഒരു കാര്യം ചെയ്യാം തളർന്ന് കിടക്കുന്നത് എൻ്റെ അമ്മയോടുത്ത് പറയും അമ്മയൊന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ എങ്ങനെ അവർ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് അതിനുശേഷം വന്നിരിക്കുന്നത് നോറയും സിജോയാണ് കേട്ടോ അവർ വന്നപ്പോൾ തന്നെ എന്താ പറയുക ഒരു വൈബ്രന്റ് ആയിരുന്നു കേട്ടോ അവർ ആദ്യമേ അവർ ചിരിച്ചു പോയിട്ടുണ്ടായിരുന്നു നോറയുടെ സംസാരമൊക്കെ കേട്ടതിന് ശേഷം അങ്ങനെ ബസറടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് സിജോ ചെയ്ണ്ട് നോറ ഇങ്ങനെ ആരുടെയും വണ്ടിയിൽ വന്നിറങ്ങിയതിന് ശേഷം ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞ് വരുന്നു ഒരു കിളിക്കലാൻ പറ്റുമല്ലോ അതായത് ഒരു അടിച്ചുപോളിച്ചു ജീവിക്കണമെന്നൊരു മെന്റാലിറ്റിയാണ് നോറയ്ക്കുള്ളത് സിജു ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നല്ല വിദ്യാഭ്യാസം ജോലിയൊക്കെ ചെയ്ത് അടക്കം ഒതുക്കത്തിൽ കഴിയുന്ന ഒരു ഭാര്യയാണ് സിജോ ആലോചിക്കുന്നത് പക്ഷേ നോറ അതിന്റെ തീർത്ത് ഡിഫറൻറ്റാണ് സംസാരിക്കുന്ന സമയത്ത് തന്നെ കോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സുജയ്ക്ക് ഒരു മര്യാദ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോറ പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടുപേരെയും ടേസ്റ്റ് വ്യത്യാസമാണ് എന്നാൽ നമുക്ക് പിന്നെ കാണാം നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന് പറഞ്ഞാൽ ഒരു പിരിയുന്ന രംഗമാണ് കേട്ടോ നന്നായിട്ട് ചിരിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ലൈവിലാണെങ്കിൽ അത് ഒത്തിരി എന്താ പറയേണ്ടത് അവർ സംസാരിക്കുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ജിത്തു ജോസഫ് ആന്റണി പെരുമ്പാവർ അവർ പറഞ്ഞു ആ കുട്ടി നല്ല ലൈവായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു അപ്രീസിയേഷൻ ജിത്തു ജോസഫിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നോറ എന്റെ അഭിനയ മുഹൂർത്തം കാഴ്ചവെക്കാൻ വന്നിരിക്കുന്നത് അഭിഷേകം ഋഷിയുമാണ് കേട്ടോ അപ്പോൾ ഋഷി ഭയങ്കര എന്താ പറയുക ഒരു സിനിമ ചെയ്യണം വന്ന് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ മോഹിച്ച് നടക്കുന്ന വ്യക്തിയും അഭിഷേകനെ കാശ് പൂത്ത കാശ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ കഥ പറയുന്ന ഒരു കോളേജ് ക്യാമ്പസിലെ രംഗമാണ് അപ്പോഴും അഭിഷേകൻ എന്ന പ്രിൻസിപ്പളായിട്ട് എനിക്ക് ഈ ക്യാരക്ടർ തരണം മാത്രമല്ല നായകനായിട്ട് എന്റെ മാമൻ്റെ അളിയൻ മതി പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അങ്ങനെ ഫാമിലി വെച്ചിട്ട് ഈ സിനിമ ഒ ടി ടിയിൽ ഇറക്കണം അപ്പൊ രണ്ടു കോടി ആവുമെന്ന് പറയുന്നു അപ്പോൾ അഭിഷേകൻ രണ്ടു കോടിയിൽ ഒരു അമ്പത് ലക്ഷത്തിൽ ഒതുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഇവർ സംസാരിച്ചു സമയത്ത് അഭിഷേകന് വേറെ കോൾ വരുന്നുണ്ട് അപ്പോൾ ആരോ പരിചയം ഒരാൾ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇത് സിനിമ സംവിധായകനുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് അപ്പോൾ ആ പുള്ളി പറയുന്നുണ്ട് എന്നാൽ എന്റെ കഥ സിനിമയാക്കുന്ന രീതി അങ്ങനെ എന്ത് പറയുമ്പോൾ ഈ ഋഷി അവോയ്ഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി ഒന്ന് രൂപയും കൊടുത്ത് ഋഷി അവോയ്ഡ് ചെയ്യുന്നു പിന്നെ ഫോണിൽ അവർ സംസാരിക്കുന്ന ഋഷി കേൾക്കുന്നു ആയിരത്തി ഒന്ന് രൂപ തിരിച്ചു കൊടുക്കുന്നു അങ്ങനത്തെ ഒരു അതായത് സിനിമ മോഹമായി നടന്നിട്ട് ഇങ്ങനെ തന്നെ ആൾക്കാരൊക്കെ പറ്റിക്കുന്നത് മാത്രമല്ല അഭിഷേകന് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ടല്ലോ എന്തായാലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈവിനകത്ത് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവർക്ക് ഈ കഥാപാത്രത്തെ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാമായിരുന്നു എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലൈവിലാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതെ അതിനുശേഷം ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഇരിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ജിത്തു ജോസഫിനെ ആൻ്റണി പെരുമ്പാവൂറിനെ കാണാനായിട്ട് അങ്ങനെ അവർ വരുന്നുണ്ട് അപ്പോൾ അവർ വന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങളാണ് പുറകിൽ മറിഞ്ഞിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന രീതിയിൽ അപ്പോൾ അർജുൻ പറഞ്ഞു ആ എനിക്കാ മ്യൂസിക് കേട്ടപ്പോൾ മനസ്സിലായെന്ന രീതിയിൽ അങ്ങനെ ഹിറ്റുകളുടെ സംവിധായകൻ ജിത്തു ജോസഫിനും നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരിനും ഒരിക്കൽ കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം വന്ന് നമ്മുടെ ബി ബി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ ബിഗ് ബോസ് ഷോ കാണുന്നുണ്ട് മാത്രമല്ല ജിത്തു ജോസഫ് പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഈ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ പിള്ളേരൊന്നും ഇത് കാണത്തില്ല എന്ന് അപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ വീട്ടിൽ ഗെറ്റുഗതർ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അടുത്ത റൂമിൽ ഭയങ്കര ബഹുളപ്പം ഈ നോക്കിയ സമയത്ത് എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ട് അവർ ചെയ്തത് ശരിയായില്ല അവരാണ് ചെയ്തത് ശരി എന്ന രീതിയിലുള്ള ഡിസ്കഷനായിരുന്ന രീതിയിൽ അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പറഞ്ഞു ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ നിന്നും ഞങ്ങൾ രണ്ടുപേരെ സെലക്ട് ചെയ്യും അടുത്ത സിനിമയിലേക്ക് ഇവിടെ ഓഡീഷൻ നടത്തി ഞങ്ങൾ രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആരാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവതി എന്നുള്ളത് പിന്നീട് അറിയിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പക്ഷെ നോറയടുത്ത് പറയുകയാണ് നോറയുടെ സൗണ്ട് നല്ലതാണ് നല്ല അഭിനയം അന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായാലും അപ്പോൾ അതിൻ്റെ പെരുമാർ പറയായിരുന്നു ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ വലിയ വലിയ സിനിമയിലേക്ക് ചാൻസ് കിട്ടുമായിരുന്ന രീതിയിൽ അപ്പം നോറ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടി ചിരിച്ചുപോയി നോറയുടെ ചിരിയൊരു പ്രത്യേക ചിരിയാണല്ലേ എന്തായാലും നോറയുടെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളെ ലാലേട്ടൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഞായറാഴ്ച ഇത് അനൗൺസ് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നോറ ജിത്തു ജോസഫിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് തോന്നിയത് അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ലാൽ സാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ ജിത്തു ജോസഫ് പറയുകയായിരുന്നു ഇവിടെ വന്നതിൽ എനിക്ക് അറിയാമെന്നുള്ള ഓരോരു മുഖം ഋഷിയുടേതാണ് ഋഷിയുടെ ആ പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ടെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയെക്കുറിച്ച് എംബുരാൻ സിനിമയെക്കുറിച്ചും ബാറു സിനിമയെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ബിഗ് ബോസ് അറിയിപ്പുണ്ടായി അതിഥികൾക്ക് മടങ്ങാനുള്ള സമയമായ അങ്ങനെ എല്ലാവരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും വിഷ് ചെയ്തതിനു ശേഷമാണ് ബി ബി ിൽ നിന്ന് മണങ്ങിയതേ അതിനുശേഷം ഒരു സ്പോൺസർ പ്രോഗ്രാമാണ് അമൃതവേണി ഹെയർ ഓയിൽ ഓയിലുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ അർജുനാണ് ടാസ്ക് ലെക്ടർ വായിക്കുന്നത് മൂന്ന് മൂന്നുപേരടങ്ങുന്നത് രണ്ട് ഗ്രൂപ്പാകും അപ്പോൾ ആ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജാസ്മിൻ ഋഷി നോറയാണ് ഇവരൊരു ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ കടന്നു വരുന്നത് അപ്പോൾ നോറ ചോദിക്കുന്നു ആഹാ നിൻ്റെ മുടി ഇത്രയും വലുതായോ എന്താ നീ തേക്ക് നീടണ എന്ന് ചോദിക്കുമ്പോൾ അത് അമൃതവേണി ഹെയർ ഓയിലെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറെ ഗുണഗണങ്ങളൊക്കെ ഒരു രംഗമാണ് അതിനുശേഷം സിജോയ് ശ്രീധു അർജുനാണ് അപ്പൊ അവരും പാർക്കിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ സിജോയെ കാണുന്നുണ്ട് അപ്പൊ സിജോ ആ നിന്നെ കോളേജിൽ വെച്ച് കണ്ടതാണോ നിങ്ങൾ കോളേജിൽ പഠിച്ച സമയത്തെ പ്രേമിച്ച് നടന്ന് നിങ്ങൾ കല്യാണം കഴിച്ച് ആയി എന്ന് സംസാരിക്കുന്നത് അപ്പൊ അർജുന ആ ഞങ്ങൾ പുറത്ത് സെറ്റിലാണ് അപ്പൊ സിജോ പറഞ്ഞു എന്ത് പറ്റി നിന്റെ മുടി പഴയതുപോലെ നിന്റെ മുടി അത്ര ഇല്ലല്ലോ എന്ന് പറയുന്നു ആ അപ്പൊ അർജുനൻ പറഞ്ഞു സിജോയ്ക്ക് നല്ല മുടി വന്നിട്ടുണ്ടല്ലോ ആ അത് നമ്മുടെ സായി ഇല്ല കോളേജിൽ പഠിച്ച സായി അവനെനിക്ക് എണ്ണ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമൃതവേണി ഹെയറോലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടാസ്ക് കഴിഞ്ഞു കേട്ടോ അതിനുശേഷം നമ്മുടെ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത് ജിൻഡപ്പനും അതുപോലെ തന്നെ അഭിഷേകമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കറക്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഋഷിയുടെ ടീമാണ് അപ്പോൾ സിജോയുടെ ടീം ആഫിനെ നന്നായിരുന്നു ജയിച്ച ടീമിന് പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സമൃദ്ധമായ മുടിക്ക് അമൃതവേണി ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ എപ്പിസോഡ് തീരുന്നുണ്ട് ഇന്ന് ബി ബി പ്ലസ് നോറെ ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട് സൂത്രശാലയെ കുറുക്കൻ അതായത് ഗാർഡൻ ഏരിയക്കകത്ത് ഒരു റൗണ്ട് പോലെ കോളം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അംഗങ്ങൾ എല്ലാവരും നിൽക്കണം അപ്പം സൂത്രശാലയായിട്ട് കുറുക്കനായിട്ട് വരുന്ന ഋഷിയാണ് കേട്ടോ അപ്പോൾ ബസർ അടിക്കുന്ന സമയത്ത് പാട്ടിടും ആ പാട്ട് നിർത്തിയ സമയത്ത് എല്ലാവരും ഓടിപ്പോയി ഒരേ കോഴിയുടെ തീറ്റയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പറക്കുക അത് പറക്കിയിട്ട് വറക്കിയിട്ട് ബസ്സറടിക്കുന്നതിന് മുമ്പ് എവിടെ പോകണം കൂട്ടിനകത്ത് കയറി നിൽക്കണം അതല്ല എന്നുണ്ടെങ്കിൽ കുറുക്കണം വന്നു അവസാനിക്കുന്ന സമയത്ത് കൂട്ടിൽ നിൽക്കുന്ന ആളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തീറ്റ ശേഖരിച്ച് വയ്ക്കുകയായിരിക്കും ജയിക്കുന്നത് അങ്ങനെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നത് ആ പാട്ടൊക്കെ ന് ശേഷം പാട്ട് നിർത്തുന്ന സമയത്ത് കോഴികളായിട്ടുള്ള അംഗങ്ങളെല്ലാവരും ഓടിപ്പോയി തീറ്റ ശേഖരിച്ച് കയറി നിൽക്കുക അപ്പൊ തീറ്റ പറക്കുന്ന സമയത്ത് ബസ്സേർ തീരുന്നതിന് മുന്നേ കുറുക്കൻ വന്ന് കോഴികളെ പിടിക്കുന്ന രംഗമാണ് കാണുന്നത് കേട്ടോ അങ്ങനെതാ സ്റ്റോർ റൂമിനകത്ത് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഇൻഡുമാർക്ക് കുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടിലാരും കയറാൻ പാടില്ല അങ്ങനെ ഓരോരോ റൌണ്ടും പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പങ്ങേലം പാടും ഒറ്റയ്ക്ക് ചുറ്റമായി ആദ്യമായിട്ട് ഔട്ടാകുന്നത് ജാസ്മിനാണ് പിന്നെ നോറെ ഔട്ടാകുന്നു അഭിഷേക് ഔട്ടാകുന്നു സിജോ ഔട്ട് ആകുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഔട്ട് ആകുന്നത് കുറുക്കൻ വന്ന് പിടിക്കുന്നുണ്ട് കോഴികളെ കേട്ടോ അപ്പോൾ ആ ഈ പാട്ടിരുന്ന സമയത്ത് ഈ ഔട്ടായി പോയാലും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അവസാനം ശ്രീധുവും അർജുനും അതുപോലെ തന്നെ ജിൻഡോയും വന്നിട്ടുണ്ടായിരുന്നു ശ്രീധു ഇടയ്ക്ക് ഔട്ടായി ലാസ്റ്റിൽ ജിൻഡോയും അർജുനായിരുന്നു ഋഷി പോയി ജിൻഡോയും പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കോഴികളെയും പുറത്താക്കിയതിന് ശേഷം ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അർജുൻ കോഴിയാണ് അർജുൻ മാത്രമാണ് കൂട്ടിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയിരിക്കുന്നത് ശ്രീധു ഇവർ കൗണ്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ തീറ്റ ശേഖരിച്ച വ്യക്തികൾ അപ്പോൾ ജിൻഡോ ഇരുപത്തിയെട്ടും അർജുൻ ഇരുപത്തിയഞ്ചും എന്നാൽ പുറത്തായ ശ്രീമാക്കിയ തീറ്റകളുടെ എണ്ണം നാല്പതാകും അങ്ങനെ കൂട്ടിൽ നിന്ന് അർജുനനും അതുപോലെ തന്നെ പുറത്തായ ശ്രീധുവുമാണ് ഈ ടാസ്കിലെ വിജയികൾ അതിനുശേഷം ബി ബി പ്ലസിലെന്താ എന്ന് വെച്ചാൽ കണ്ണാടി നോക്കി പ്രതിബിംബത്തോട് സംസാരിക്കാൻ അപ്പോൾ സിജോയാണ് വന്നിരിക്കുന്നത് സിജോ പറയുകയാണ് പത്തൊമ്പത് പേര് സിജോ അടക്കം പത്തൊമ്പത് പേര് ആദ്യം എത്തിയപ്പോൾ ഞാൻ കരുതി സിജോ ആരാണെന്ന് അറിയിക്കുക ഫസ്റ്റ് ടാസ്കിൽ പതരാതെ മുന്നോട്ട് പോകുമെന്ന ദൗത്യം നിറവേറ്റി പിന്നെ അതൊരു കരുത്തായി മാറി പ്രിപ്പയർഡായിട്ട് ഒന്നും എനിക്ക് അറിയത്തില്ല ത്രീ വീക്സ് ടു സെവൻ വീക്സ് പടർന്ന് പന്തലിക്കാനുള്ള അവസരം നഷ്ടമാണ് മെൻ്റലി ഡൗണായി വീട്ടുകാരെ കാണണമെന്ന് തോന്നി അങ്ങനെ ഡോക്ടേഴ്സ് നിർദ്ദേശപ്രകാരം ഞാൻ തിരിച്ചു വന്നു കുറച്ചു കുറച്ചുപേർ മുതലക്കണ്ണീർ കാണിച്ചു ഞാൻ അതിൽ വീണുപോയില്ല ഇവിടെ ഓരോ ദിവസവും സർവൈവ് ചെയ്ത് മുന്നേറാൻ തീരുമാനിച്ചു ആദ്യം സൈലൻറ്റായി പിന്നീട് പഴയ ശുചിയേക്ക് തിരിച്ചു വരാൻ പറ്റിയത് അമ്മ വന്നപ്പോൾ തന്ന പ്രോത്സാഹനമാണ് ഞാൻ ബിഗ് ബോസിൽ വന്നിട്ട് ക്ഷമിക്കാൻ പഠിച്ചു ഈ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു വാല്യൂ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് താങ്ക്സ് ബിഗ് ബോസ് എല്ലാം കാണുന്ന പ്രേക്ഷകരുടെ കൈത്താങ് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പ്ലീസ് സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മുടെ സുജോസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് എല്ലാവിധ ആശംസകളും നേർന്നു അതിനുശേഷം വന്നിരിക്കുന്നത് അർജുനാണ് കേട്ടോ അപ്പോൾ ബിഗ് ബോസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ അർജുന കരഞ്ഞുപോയി കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് എന്നെ തന്നെ ഒന്ന് കെട്ടിപ്പടിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണാടി പേര് ഹഗ് ചെയ്യുന്നുണ്ട് അർജുൻ എന്നിട്ട് പറഞ്ഞാൽ ഹായ് അർജുൻ എനിക്കറിയാം നീ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹോസിൽ ഇവിടെ എത്തി നിൽക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ പ്രൗഡ് ആവുന്നുണ്ട് കൂടെ പഠിച്ചവർ ജോലി ആയപ്പോഴും പലരും പല വിധത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞപ്പോഴും നീ തളരാതെ പതരാതെ നിന്നു ഡോക്ടർ വരെ നിന്നോട് സംസാരിച്ചു നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് അപ്പനും അമ്മയും നീ ഇവിടെ എത്തിയത് ഓർത്ത് അഭിമാനം കൊള്ളുന്നു ഞാനിവിടെ ഓരോ ടാസ്ക്കും ഞാൻ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നീ ബെസ്റ്റ് ആയിരിക്കും എന്ന രീതിയിൽ വളരെ ചുരുക്കി ഭയങ്കര കാതരായിട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിഗ് ബോസ് പ്രത്യേക അഭിനന്ദന കൊടുത്ത് ഓൾത്തെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വാർഷി മേലയിൽ വന്നിരിപ്പൊണ്ട് അപ്പത്തേക്ക് ശ്രീധു അവിടെ കടന്നു വരുന്നു എന്താ കെട്ടിപ്പിടിച്ചോ അപ്പത്തേക്ക് അർജുൻ പറയുന്നുണ്ട് ബിഗ് ബോസ് തന്നെ കുറച്ച് ഇമോഷൻ ആക്കി ആക്ച്വലി ഞാൻ വളരെ സെൻസിറ്റീവ് പേഴ്സണാണ് ആണ് പക്ഷെ ഇത്രയും പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നു ബി ബി പ്ലസിന്റെ അവസാനത്തെ സീൻ ഇതാണ് കേട്ടോ അതായത് സൂത്രശാലിയെ കുറുക്കൻ ജയിച്ചിരിക്കുന്നത് അർജുനും ശ്രീദു ണല്ലോ അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് സ്റ്റോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഭിഷേകം നോറയും എടുത്ത് അവർക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നത് ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നാളെ രാലേറ്റന് വരുന്ന ദിവസമാണ് നാളെ വിവിക്ഷൻ ഉണ്ടാകുമോ ആരാണ് വീഴുന്നത് ആരാണ് വാഴുന്നത് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാം അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു ബിജി രമേശ് വ്ലോഗിലെ ബിജി ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ നാളത്തെ റിവ്യൂമായി സന്ധിക്കും വരെ വണക്കം ബൈ ബൈ